ഇന്ന് തന്നെ നമ്മൾ വാർത്തകളിൽ കണ്ടു ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു രോഗിയുടെ പെരുമാറ്റം ഒരു നേഴ്സിൻ്റെ കൈപിടിച്ച് തിരിച്ചു ഒടിഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത അങ്ങനെ ദിനം പ്രതി വലിയ തരത്തിലുള്ള ആശുപത്രി ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിനകത്ത് ഗൗരവതരമായിട്ടുള്ള ഒരു ഒരു അറ്റൻഷൻ ആവശ്യമുള്ള ഒരു കാര്യമാണ് അത് കേരളത്തിലല്ല ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഈ പ്രശ്നമുണ്ട് കേരളത്തിൽ ഈ പല ആശുപത്രികളിലും ഈ പിന്നെ അറ്റാക്കായിട്ട് നേരത്തെ സൂചിപ്പിച്ച മാതിരി ഡോക്ടറിനെ ചവിട്ടുക തൊഴിക്കുക ആരോഗ്യ പ്രവർത്തകരെ തിരുവനന്തപുരം കോളേജ് തന്നെ വിട്ടുപോയി അതെ അപ്പം അങ്ങനെ അതിരൂ അതിനു പുറമെ അസഭ്യം പറയുക അതുപോലെ ആക്രോശിക്കുക അങ്ങനെ നിരവധി തരത്തിലുള്ള അവഹേളനങ്ങൾക്ക് ഇരയാകുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും പലരും ചോദിക്കും ഇപ്പം ഈ പ്രശ്നത്തിൽ തന്നെ അതെങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും ഒരാൾ ഒരു പിന്നെ എന്താണ് ബോധമില്ലാത്ത ഒരാളോ അല്ലെങ്കിൽ അടിമയോ അല്ലെങ്കിൽ പിന്നെ മനോവൈകല്യമുള്ള ഒരാളോ ചാടിയെണീറ്റ് പെട്ടെന്നൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ആശുപത്രികളിൽ നമ്മൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിൽ ഒരു പത്തോ ഇരുപതോ ശതമാനം പേർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഉണ്ടാകാം അപ്പോൾ അതിന് സജ്ജമായ തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ഫോഴ്സാണ് ആശുപത്രികളിൽ ഉണ്ടാകേണ്ടത് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാർ അല്ലെങ്കിൽ ഐ എസ് ഒയിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാർ അവർ വെറും ഒരു ഒരു കോൺട്രാക്ട് ബേസിൽ വന്ന് ആ ദിവസം നിന്ന് വൈകുന്നേരം പോകുന്ന സെക്യൂരിറ്റിക്കാരല്ല അവർക്കൊരു പ്രത്യേക പരിശീലനമുണ്ട് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ സി എ ഭാഗമാണ് അതുപോലെ നമ്മുടെ നേതാക്കന്മാർക്ക് സെക്യൂരിറ്റി നൽകുന്ന ആളുകൾ ഇവർക്കെല്ലാം പ്രത്യേക പരിശീലനമുണ്ട് അതുപോലെ ആശുപത്രിയിൽ പരിശീലനം സിദ്ധിച്ച ആളുകളാണ് വേണ്ടത് അവരുടെ സെക്യൂരിറ്റിയുടെ ജോലി എന്ന് പറയുന്നത് ആളെ കയറ്റിവിടുന്നതും ഇറക്കി വിടുന്നതുമല്ല ഇത്തരത്തിലുള്ളൊരു ഉണ്ടാകുമ്പോൾ അടിയന്തരമായി ഇടപെടാൻ ഉള്ള ശാസ്ത്രീയ പരിശീലനം അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ചർച്ചയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി ഇത് പല പല വിദേശ രാജ്യങ്ങളിൽ രാജ്യാന്തര ഒരു പ്രശ്നമാണിത് അവിടെയൊക്കെ ഇതിന് കൃത്യമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് നൂറ് ശതമാനം പ്രതിരോധിക്കാൻ സാധിച്ചേക്കില്ല പക്ഷേ ഒരു എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം എങ്കിലും ഇത് പ്രതിരോധിക്കാൻ സാധിക്കും പലരും ഡോക്ടർമാരുടെ നിർദ്ദേശം ചോദിക്കും ആശുപത്രി ആക്രമണം ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇപ്പം ഞങ്ങളുടെ വൈദഗ്ധ്യം അവിടെ ഇരിക്കുന്ന രോഗിയെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഈ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൽ വിദഗ്ധരാണ് ഡോക്ടർമാർ പക്ഷേ അതിനു പറ്റിയ സാഹചര്യം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയും ആഭ്യന്തര വകുപ്പും പോലീസും ആ രംഗത്തുള്ള അധികാരികളുമാണ് ചിന്തിക്കേണ്ടത് അതിൽ ഡോക്ടറിന് എക്സ്പെർട്ടീസ് ഇല്ല അപ്പം അതുകൊണ്ട് ഈ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണം ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രിയോടക്കം നടത്തിയ ചർച്ചയിൽ എന്ത് പ്രകടമായ വ്യത്യാസമാണ് ഡോക്ടർ ശ്രീജിത്ത് കണ്ടത് മുമ്പും ഇതേ ആവശ്യം ഉന്നയിച്ച് നിങ്ങൾ കയറി ഇറങ്ങി ചെരുപ്പും ഷൂസും ഒക്കെ തേച്ചതാണല്ലോ അതെ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ചിപ്പോൾ നമ്മുടെ നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റ് ചാർജ് എടുത്ത ശേഷം ഏതാണ്ട് സിംഗിൾ പോയിന്റ് അജണ്ടയായിട്ട് ഈ ആശുപത്രി സംരക്ഷണം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് പിന്നെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് കാരണം ആശുപത്രിയിൽ ഡോക്ടറിന് ചികിത്സിക്കാൻ സാധിച്ചാലേ ജനങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുള്ളൂ ഈ ഈ പ്രശ്നത്തിൽ തന്നെ രാവിലെ മൂന്ന് മണി നാലു മണിക്ക് അവിടെ ഈ ഒരു മുറിവ് വെച്ച് കെട്ടുമ്പോൾ ഈ ഡോക്ടർ വന്ദന അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ആ കൊച്ചു പെൺകുട്ടി ആതിര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉണർന്നിരിക്കുന്നു അവരോടൊപ്പം നഴ്സുമാരും ഉണർന്നിരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അടിവയറിന് ചവിട്ടയറ്റ ഡോക്ടറിന് ചവിട്ടയച്ച സമയം മൂന്ന് മണിയാണ് വെളുപ്പംകാലം മൂന്ന് മണിക്ക് ഐ സിയുയിൽ നിന്ന് പുറത്തേക്കുമെന്ന് ഈ വാർത്ത പറയുമ്പോൾ അപ്പൊ അതിന്റെ അർത്ഥം ഡോക്ടർമാരുടെ സത്യത്തിൽ ആ ഡോക്ടറുടെ കഥ കേട്ടപ്പോൾ എന്നോട് മറ്റൊരു സുഹൃത്തായ ഡോക്ടറാണ് ഒരു സീനിയർ ഡോക്ടറാണ് ഈ കഥ പറഞ്ഞത് സങ്കടത്തു വളരെ ആത്മാർത്ഥമായി ഇപ്പോൾ ഡോക്ടർ വൈസ് പറഞ്ഞതുപോലെ ഊണും ഉറക്കവും അവധിയില്ലാതെ ആഴ്ചയിൽ കിട്ടേണ്ട ഓഫ് പോലും ഇല്ലാതെ ജോലി ചെയ്ത ഈ രോഗിയുടെ കാര്യത്തിലാണെങ്കിൽ പരമാവധി ശ്രദ്ധ പുലർത്തിയ ഒരു ഡോക്ടറാണ് അവരാ കൂടി മാനസികമായി തകർന്നു പോയി ഡോക്ടർ നമ്പർ വാങ്ങി ഞാൻ അവരെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഒറ്റ വാക്കിൽ എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അവർ ആ സംഭാഷണം അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് കേട്ടത് അവർ തൊട്ടടുത്ത ദിവസം തന്നെ വിദേശത്തേക്ക് പോയി പിന്നീട് അവർ ഇവിടെ വന്ന് ചിലപ്പോൾ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അവർ സ്ഥിരമായി ഈ നാട് വിട്ടു ഈ ഒരു വിഷമ അവസ്ഥയാണ് എല്ലാ ഡോക്ടർമാരും പ്രത്യേകിച്ച് വനിതാ ഡോക്ടർമാർ കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലുള്ളവർ അവർക്ക് എല്ലാ ദിവസവും നേരിടേണ്ടി വരുന്നത് എല്ലാ ദിവസവും കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് നാളെ രാവിലെ ജീവനോടെ തിരിച്ചു വരണേ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു ആക്രമണം ഉണ്ടാകണ്ടേ എന്ന് അപ്പോൾ അതിന് പരിഹാരം ഒരു വ്യവസ്ഥാപിതമായ പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് ഈ കോവിഡ് വന്ന സമയത്ത് പല രാജ്യങ്ങളിലും അറ്റാക്കുണ്ടായി ഈ വാക്സിൻ കൊടുക്കുമ്പോൾ പല രാജ്യങ്ങളിലും അറ്റാക്ക് ഉണ്ടാകുന്നു പക്ഷെ അത് പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്തുകൊണ്ടാണ് ശക്തമായ നിയമ നടപടികളും ഇടപെടലുകളും ഉണ്ടായി അതേ തരത്തിലുള്ള ഇടപെടലുകളും നിയമ നടപടികളും ഈ ഈ നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ ഹെൽമെറ്റ് വന്നു നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ പുകവലി ഇല്ലാതെയായി അപ്പോൾ ശക്തമായിട്ടുള്ള നിയമ നടപടികളും അത് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാനുള്ള സംവിധാനവും ആശുപത്രികൾക്ക് പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം ഒരുക്കിയാൽ മാത്രമേ നമ്മുടെ ജനങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുകയുള്ളൂ